ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. യാത്ര എങ്ങോട്ടാണെന്നല്ലേ, ഊട്ടിയിലേക്കാണ്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കാണ്, വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുമ്പോൾ നാടുകാണി ഗൂഡല്ലൂർ വഴിയാണ് പോവട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വൈക്കടവിലാണുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വൈക്കടവിൽ നിന്നാണ് കഴിച്ചത്. അതിനുശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. വൈക്കടവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഫോറസ്റ്റിലേക്ക്, ചെറുതായിട്ടുള്ളൊരു ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ 14 പേരായിട്ടാണ് യാത്ര ചെയ്യുന്നത്. 2 ഇന്നോവ കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇ പാസ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ബോർഡറിൽ നിന്ന് നമ്മൾ വണ്ടി കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഇ പാസ് ചോദിക്കും. അപ്പോൾ ഇ പാസ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അതിൽ ഇന്നോവ കാറിൽ 5 ആൾക്കേ പാസ് കിട്ടുള്ളൂ. ഞങ്ങൾ കുട്ടികളടക്കം 7 ആളുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ ചെക്ക് പോസ്റ്റ് ചെല്ലുന്ന സമയത്ത് നമ്മളത് പാസ് എടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടുന്ന് പാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഓൺലൈനിൽ നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയും സമയം നമുക്കവിടെ കിട്ടും. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് കടക്കുമ്പോഴും അവർ ഈ പാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഓൺലൈനിലൊന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നാട്ടിലേക്ക് പോരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുരങ്ങന്മാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അവർ വിശന്നിട്ടാണ് തോന്നുന്നത്. നമ്മളെടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് അവരിങ്ങനെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഒരു കാരണവശാലും ഡോറ് തുറന്നു പോകരുത്. ഡോറ് തുറന്നു പോയാൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് അവർക്ക് വിശന്നിരിക്കുന്ന സമയമാണ്. എന്താ കിട്ടിയതെന്ന് വെച്ചാൽ അവരെടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. മോന് ഇ പാസ് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് കാരണം നമുക്കതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമ്മളെ കടത്തി വിട്ടു. ഊട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ടും കാണാനുള്ളത് പ്രകൃതിയാണ് കേട്ടോ. പ്രകൃതി കണ്ട് ആസ്വദിക്കാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക ഈ പോകുന്ന വഴിയിൽ. പ്രത്യേകിച്ച് ഗൂഡല്ലൂർ കഴിയണം നമുക്കിതിൻ്റെ വ്യൂ നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 1-ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1-ാമത്തെ കാരണം ഇപ്പോൾ തണുപ്പുള്ള സീസണാണല്ലോ. അപ്പോൾ അവിടെ ക്ലൈമറ്റും കാര്യങ്ങളും എങ്ങനെയെന്നുള്ളത് അറിയില്ല. ഒരുപാട് തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരാ, 1 ദിവസം കൊണ്ട് തന്നെ തിരിച്ചു പോരാന്ന് കരുതിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗൂഡല്ലൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു വ്യൂ. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു തേയിലത്തോട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മടുപ്പ് തോന്നാത്ത രീതിയിലാണ് ഈ ഒരു തേയിലത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിനൊക്കെ ഒരു സന്തോഷം സുഖം കിട്ടുന്ന ഒരു വ്യൂ തന്നെയാണ് കേട്ടോ അത്. ഞങ്ങൾ കുറച്ചൊക്കെ പോയതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുകയും ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങി. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ കരുതിയിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഊട്ടിയിൽ പോകുമ്പോൾ കാണാനുള്ളത്. നമ്മൾ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഊട്ടിയിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളൊരു ഇതിലാണ് പോകേണ്ടത്. കാരണം നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. മക്കളൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ള മറ്റേ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് വെയിറ്റ് ചെയ്യും കൂടെ ചെയ്യായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. യൂക്കാലിപ്സിൻ്റെ ഒരു തോട്ടം തന്നെയാണിത്. വലിയൊരു കാടാണ് കേട്ടോ. നന്നായിട്ട് കോടിറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഏതായാലും മക്കൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കാലോ എന്ന് കരുതിയിട്ട് കുറച്ച് സമയം ഇവിടെ ഫോട്ടോസ് എടുക്കാനും നമുക്കിവിടെ ഒന്ന് റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികളും ഞങ്ങളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഈ ഒരു വ്യൂ ആണ് ഞങ്ങളുടെ യാത്രയിലെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഞാൻ രണ്ട് പ്രാവശ്യം ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഈ ഒരു വ്യൂ കണ്ടിട്ടില്ല. യൂക്കാലിപ്സിൻ്റെ ഈ ഒരു കാട്ടിലൂടെയൊക്കെ തന്നെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോട് ഇറങ്ങിയിട്ടും ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ മെയ് മാസത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും ഇങ്ങനെ മഞ്ഞും കോടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കോടും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ്. ഡിസംബർ മാസത്തിലാകുമ്പോൾ പിന്നെ വിൻ്റർ സീസൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കോടൊക്കെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇങ്ങനെ കോടിറങ്ങിയെന്ന് കരുതിയിട്ട് നമുക്ക് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമാണ്. അത്രത്തോളം തണുപ്പൊന്നുമില്ല കേട്ടോ. ഒരു നോർമൽ തണുപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കോ കഞ്ഞിയും ഒക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10:30-11 ഉള്ളിലൊക്കെ സമയമായിട്ടുണ്ടാവും. നന്നായിട്ട് കോടിറങ്ങിയത് കാരണം തന്നെ വണ്ടിയൊക്കെ സ്ലോയിലാണ് പോകുന്നത്. പാക്കേറ്റൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ടോയ്ലറ്റ് എന്നൊക്കെ എഴുതി കണ്ടപ്പോൾ ഇറങ്ങിയതായിരുന്നു. പക്ഷേ അവിടെ ഒട്ടും വൃത്തിയില്ലാത്തത് കാരണം അവർ പോയവരൊക്കെ ഇങ്ങോട്ടൊന്ന് തിരിച്ചു പോന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണിത്. കാറ്റാടിൻ്റെ ഒരു കാടാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാട് തന്നെയാണ് ഇട്ടത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ എത്തിയ സമയത്തൊക്കെ നന്നായിട്ട് കോടിറങ്ങിയിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇതിനുള്ളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലാം. അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും ക്ലോസ്ഡ് ആണ്, അതെല്ലാം അങ്ങോട്ടൊന്നും അലോട്ടില്ല. ഇതിനുള്ളിലൊക്കെ ഇറങ്ങി ചെന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവിടെ ഒരു പുഴ എന്തൊക്കെ കാണണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും ചെന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി. അപ്പം അങ്ങനെ നമ്മൾ ഊട്ടി പട്ടണത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ ലേസും അതുപോലെ മിഠായിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് മേടിച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ബോട്ടിങ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരെ ബോട്ട് സർവീസിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അപ്പം എന്തായാലും വന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ റോട്ടിലൂടെ തന്നെ ഒന്ന് കറങ്ങിയത് ആ വഴിയൊക്കെ ഒന്ന് ബോട്ട് സർവീസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് റോട്ടിലൂടെ വണ്ടിയിലിരുന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് ടൂവും പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വീഡിയോ ഞാൻ എന്തായാലും അടുത്ത അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായി പോകും. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബോട്ട് ഹൗസിൻ്റെ എൻട്രൻസ്. പക്ഷേ അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ 11 മണിയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് റിലാക്സൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 11 മണിക്കാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുള്ളത്. ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പേ പാർക്കിംഗ് ആണ് കേട്ടോ അവിടെ. 80 രൂപയാണ് ഇവിടെ നമുക്ക്
പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വന്നത്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇടാമെന്നാണ് അവർ പറഞ്ഞത്. മഞ്ഞുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാ കുട്ടികൾക്കും തൊപ്പിയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. 30 രൂപയാണ് കേട്ടോ ഈ തൊപ്പിക്ക് റേറ്റ് വരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ തൊപ്പിയൊക്കെ മേടിച്ചു. കുട്ടികളെയും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ താഴെയാണ് വണ്ടി പാർക്ക് ചെയ്തത്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ അവിടെ നിന്ന് മക്കൾ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കോണും പോപ്കോൺ ഗ്രിൽ ചെയ്തതും സ്റ്റീം ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു. മാങ്ങ ഉപ്പ് പുരുമ്പിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഗാർഡനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. താങ്ക് യു.